ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ആൻഡ് സ്മൈൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത് ഒരു കിഡ്ഡലൻ സ്നാക്കാണ്. യെസ്, ചിക്കൻ മയണൈസ് കട്ട്ലറ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് 200 ഗ്രാം ചിക്കൻ. അത് ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചത്. അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഒരു സബോള, അതൊരു മീഡിയം സൈസിലുള്ള സബോളയാണ്. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതൊരു ടേബിൾ സ്പൂൺ. അത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ്, കണ്ടില്ലേ. പിന്നെ നെക്സ്റ്റ് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ. അത് വേവിച്ച് മിക്സിയിൽ പേസ്റ്റ് പോലെ അടിച്ചു വെച്ചിരിക്കുന്ന. പിന്നെ നമ്മുടെ പൊതിനെല്ലിയും മല്ലിയിലും. പിന്നെയാണ് നമ്മുടെ മയണൈസ്. ഓക്കെ, അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, അതൊഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരികയാണ്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. നന്നായി എന്ത് മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ച് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഞാനതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സബോള അരിഞ്ഞു വെച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായി ഉണ്ട് മുപ്പിച്ചെടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ വഴണ്ട് കിട്ടും. പക്ഷേ അതല്ല, ടേസ്റ്റ് വേണമെങ്കിൽ പതുക്കെ ചെയ്യണം. പതുക്കെ പതുക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നന്നായി വഴണ്ട് വന്ന സമയത്ത് ഞാനതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മളുണ്ടാക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ ആവശ്യമില്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാലും മതി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റല്ല, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം നിങ്ങൾ നന്നായി കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിലിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായി അതൊന്ന് മസാലയൊക്കെ നന്നായി പിടിച്ച് നന്നായി ചൂടായി അതിൻ്റെ ആ ഒരു പച്ചമണം റോസ്മെല്ല് മാറി വന്ന ആ ടൈമിൽ ഞാനതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ കംപ്ലീറ്റ് 200 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഞാൻ കംപ്ലീറ്റ് ഇട്ട് അതിലേക്ക് ഇട്ടിട്ട് മസാലയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ വയറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ ആ ഒരു കുരുമുളകും ആ മുളക് പൊടിയും ഒക്കെ കൂടി അങ്ങോട്ട് നമ്മുടെ ചിക്കനിൽ അങ്ങോട്ട് ചെറുപറയി പിടിക്കണം. അങ്ങനെ ഇപ്പോൾ നല്ലൊരു കളറായിട്ട് വരും. ആ മുളക് പൊടിയുടെ ഒക്കെ ഒരു കളറ് നമ്മുടെ ചിക്കനിൽ പിടിക്കും. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഒരു പൊടിക്ക് കുറവുള്ള പോലെ തോന്നി. ഇപ്പോൾ ഞാനൊരു 2-3 നുള്ള ഉപ്പ് അതിലേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് വലിയൊരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് സെറ്റ് ചെയ്ത് പെർഫെക്റ്റായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു കൂട്ട്. അപ്പം ഞാനതിനൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് അങ്ങോട്ട് മൂടി വെച്ചു. ഇനി ഞാനൊരു ബൗൾ എടുത്തു, കുറച്ച് വലുപ്പമുള്ള ബൗള്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കംപ്ലീറ്റ് മസാല ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ചൂടാറിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ടാൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്കായി ഞാൻ ഓരോ പിടി പൊതിനയിലും മല്ലിയിലും ഇട്ട് കൊടുത്തു. രണ്ടും ഓരോ പിടി വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ നമ്മുടെ പൊട്ടറ്റോ അത് വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, 2 പൊട്ടറ്റോ, അത് രണ്ടും ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കണമെന്നില്ല, അതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ കണ്ട, ഇതുപോലെ അങ്ങോട്ട് ഒക്കെ കൂടി അങ്ങോട്ടൊരു കുഴമ്പ് വരുവാക്കി എടുത്താൽ മതി. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒക്കെത്തിന് അങ്ങോട്ടൊരു വലിയൊരു ബോളാക്കി ഞാനവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഓരോ ബോൾ പോലെയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കൊഴുക്കട്ടയ്ക്കൊക്കെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കില്ലേ, അതുപോലെ കുഴി ഉണ്ടാക്കി കൊടുക്കും. ഈ കുഴിയിലാണ് നമ്മുടെ മയണൈസ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അതിനുള്ള കിണറാണിത്. അതിനുള്ള കുഴി ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മയണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ,
കുറച്ച് 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 ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഈ കിണർ മൂടാൻ ഭയങ്കര പാടാണ്. അതിങ്ങനെ വെച്ച് പതുക്കെ പതുക്കെയായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ചില ഭാഗങ്ങളെങ്ങാനും നമുക്ക് അടയാതെ വരികയാണെങ്കിൽ കുറച്ച് നമ്മുടെ മസാല എടുത്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോൾ പോലെ സംഭവം സെറ്റായി. ഇനി ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് പോലെയാക്കിയിട്ട് നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കി മാറ്റി വെച്ചു. ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്യാം കേട്ടോ. ബോളാക്കിയെടുത്തു, അതുപോലെ ഒരു കുഴി ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മയണൈസ് ഒഴിച്ച് കൊടുക്കുകയാണ്. മയണൈസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കുഴിയൊക്കെ അടച്ചു വെച്ചു ഒരു ബോള് പോലെയാക്കി. അപ്പോൾ അതായത് അവിടെ ഒരു ഭാഗം സെറ്റാവാത്തതുകൊണ്ട് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫില്ലിംഗ് വെച്ചു കൊടുത്ത് ഒരു ഇത് കണ്ട കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ അങ്ങനെ പതുക്കെ പതുക്കെ ആക്കിയാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ ഓയിൽ തടവി കൊടുക്കണം, അതല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല, കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഒരുവിധമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കുക. പിന്നെ അതിൽ പൊട്ടറ്റോ നിങ്ങൾക്ക് ഇതുപോലെ മിക്സിയിൽ അടിക്കാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മിക്സിയിൽ അടിക്കാതെ ചെയ്യുമ്പോൾ കുറച്ച് കട്ടകട്ടയായിട്ട് അവിടെ ഇവിടെയും പൊട്ടറ്റോ ഉണ്ടാവുമെന്ന് മാത്രം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഞാൻ എല്ലാതും കംപ്ലീറ്റ് ബോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മയണൈസ് വെച്ചിട്ട് അടച്ചു വെച്ചുകൊണ്ട് നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു, അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇത് മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം അതിൻ്റെ പകുതിയോളം വരുന്ന ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പകുതിയോളം വരുന്ന ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ കട്ട്ലേറ്റ് ഇടാൻ പാടുള്ളൂ. ഈ കട്ട്ലേറ്റ് ഇടുമ്പോൾ അതേ കണ്ട ഞാനതിൽ മുട്ടയിൽ മുക്കിയിട്ടാണ് ഇടുന്നത്. ഒരു മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ മുട്ടയിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് പതുക്കെ ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി നമ്മുടെ കട്ട്ലേറ്റ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറേ നല്ല ചൂട് കിട്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കേണ്ട ഐറ്റമല്ല. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്താൽ മതി, സമയമെടുത്ത് കുക്ക് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ഞാൻ എല്ലാതും ഷർബറേന്ന് ഓടിപ്പോയിട്ട് ഫ്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ കട്ട്ലേറ്റും നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ട 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 അടിപൊളിയായിട്ടുള്ളേ. വാ, കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും ഇത് അപാര ടേസ്റ്റാണ്. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.